കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യ CBI അന്വേഷിക്കണമെന്ന് കുടുംബം. കേസിൽ പങ്കുള്ള ഉന്നതരെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ആരോപിച്ച് കൊച്ചിയിലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഓഫീസിലേക്ക് സമരസമിതി പ്രതിഷേധ മാർച്ച് നടത്തി. മകൾ വിട പറഞ്ഞ ജനുവരി 21 മുതൽ ഉള്ളം പൊള്ളി കഴിയുന്ന പ്രസന്നയും സത്യദേവനും കൊടുംചൂടിലും മകൾക്കായി തെരുവിൽ സമരത്തിലാണ്. കുറ്റക്കാരെ ചൂണ്ടുന്ന ശബ്ദരേഖയും ഡയറിക്കുറിപ്പുകളും ഉണ്ടായിട്ടും ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നില്ലെന്ന് കുടുംബം. ജില്ലാ ക്രൈംബ്രാഞ്ചിനെ സമ്മർദ്ദത്തിന് അവരെ ഒരു പ്രവൃത്തിയും ചെയ്യാൻ അനുവദിച്ചില്ല. 52 ദിവസം വരെ റിപ്പോർട്ടൊന്നും സബ്മിറ്റ് ചെയ്തില്ല. കൊല്ലം പരവൂർ കോടതിയിലെ DDP അബ്ദുൾ ജലീൽ, APP ശ്യാംകൃഷ്ണ എന്നിവരെ ഇക്കഴിഞ്ഞ April 23 ക്രൈംബ്രാഞ്ച് കേസിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത്. എന്നാൽ കേസിൽ കൂടുതൽ പ്രതികളുണ്ട്. വകുപ്പുതല അന്വേഷണവും അട്ടിമറിക്കപ്പെട്ടു എന്ന ആരോപണം ശക്തമാക്കുകയാണ് സമരസമിതി. സർക്കാർ അഭിഭാഷകരിലെ കുറ്റക്കാരെ കണ്ടെത്താൻ CBI വരണം. പ്രതികളുണ്ട്, അവരെ പരക്കെ വേറെ ആൾക്കാരുണ്ട്. അവർ ഉന്നതന്മാരാ. DDP DOP പിന്നെ പെൻഷൻ പോയ DDP എല്ലാം ഈ കൂട്ടത്തിലുള്ളതാ. വിഷയത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ TA ഷാജിയുടെ മറുപടി ഇങ്ങനെ. പരവൂർ കോടതിയിലെ മജിസ്ട്രേറ്റുമാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലാണ്. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് രണ്ട് പ്രതികൾക്കും നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതും. കേസ് CBIക്ക് വിടാനുള്ള സന്നദ്ധത നേരത്തെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നതായും അന്വേഷണത്തിൽ ഒരിടപെടലും നടത്തിയിട്ടില്ലെന്നും DGP പ്രതികരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.